എൽഡിഎഫിന്റെ പ്രതിനിധി ഇവിടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഇവിടെ നാട്ടിലെ വികസനം എന്ന് ചോദിച്ചാണ് അദ്ദേഹം തുടങ്ങി. അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു 2014 പെട്രോളിനുണ്ടായിരുന്ന വിലയ്ക്ക് നമുക്ക് 2023 കിട്ടുന്നുണ്ടോയെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തോട് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ള 2016 നമുക്ക് വൈദ്യുതിക്ക് അടച്ചിരുന്ന അതേ റേറ്റ് തന്നെ നമുക്ക് ഇപ്പോഴും അടയ്ക്കാനുള്ള സൗകര്യമുണ്ടോ സഖാവേ എന്നുള്ളതാണ്. അന്ന് കൊടുത്തിരുന്ന അതേ തുകയ്ക്ക് അതേ രീതിയിൽ നമുക്ക് വാട്ടർ ബില്ല് അടയ്ക്കാൻ കഴിയുന്നുണ്ടോ? പോട്ടെ, നമുക്കൊരു വീടിന് പെർമിറ്റ് എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ 1000-1500 രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് 10-20 മടങ്ങാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നതെന്നുള്ള സാഹചര്യങ്ങൾ മറന്നുകൊണ്ട് സംസാരിക്കരുത്. പക്ഷേ പെട്രോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. 2004 35 രൂപയായിരുന്നു ഇന്ത്യയിലെ പെട്രോൾ പ്രൈസ്. അത് 2013 അത് 83 രൂപയായിട്ടുണ്ട്. അതായത് 100% വർധന പോയത്. അത് 2023 83 ഇരട്ടി 100% മുകളിലേക്കുള്ള വർധനയിലേക്കൊന്നും പോയിട്ടില്ല. നാമമാത്രമായ വർധനയെ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം പെട്രോളിന് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിലൊന്ന് കേരളമാണ് എന്ന് മറന്നു പോകരുത്. കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് കർണാടകത്തിലേക്ക് പോയാലും കേരളത്തിൽ നിന്ന് മാഹിയിലേക്ക് പോയാലും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയാലും പെട്രോളിന് പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് പെട്രോളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇന്ത്യയിൽ നേരിടുന്ന ജനങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എന്ന് ഞാൻ വളരെ വിനീതമായി അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ അതുപോലെ അദ്ദേഹം ഇൻഫ്ലേഷൻ്റെ കാര്യം പറഞ്ഞു. ഇൻഫ്ലേഷൻ വളരെ കൂടുതലായിരുന്നു എന്ന്. 2013 ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ 10.02% ആണ്. ഇന്ന് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5.46% ആണ്. ഈ കണക്കുകൾ ജനങ്ങൾക്ക് വിരൽ തുമ്പിലുള്ള സമയത്ത് ആ താങ്കൾ ഇങ്ങനെ വന്നിരുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം നേർക്ക് തന്നെ വരുന്ന അൻപുകളായിട്ട് മാറുമെന്ന് മാത്രമേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. രണ്ട്, അത് കഴിയട്ടെ. ഇനി അടുത്തത്, അദ്ദേഹം കോൺഗ്രസ്സുകാരെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രോഹിണി ചോദിച്ചൊരു ചോദ്യമുണ്ട്. രണ്ടിനും കൂടി ഞാൻ ഒരുമിച്ച് ഉത്തരം പറയാം. അതായത് ശരിയാണ്, രണ്ട് കോൺഗ്രസും BJP തമ്മിൽ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ വളരെ കുറവാണ്. 2% മാത്രം എന്തേ ഉള്ളൂ. 2013 രാജസ്ഥാനിലെ BJPയുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 45%. 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വെറും 3-4 മാസം കഴിഞ്ഞ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കിടക്കുമ്പോൾ അത് 55%. മധ്യപ്രദേശിൽ 2013 44% അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 54% പോയി. 2018 BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നത് കർണാടകത്തിൽ 36% വോട്ട് വാങ്ങിയിട്ടാണ്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് 51% പോയി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നോട്ടയെ തോൽപ്പിക്കാൻ ശേഷിയില്ലാത്ത കുറേ പാർട്ടികളെയും കൂട്ടിയിട്ട് ഒരു മുന്നണിയും ഉണ്ടാക്കി BJPയെ തോൽപ്പിക്കാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൊടിയിട്ട് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വരുന്ന 4-5 മാസങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നുണപ്രചരണം നടത്തി. ഇപ്പോൾ ജോർജ് സോറോസിനെ പോലെയുള്ള പലരും കനകോലുവിനെ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കാളിലും കൂടുതൽ കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത് കനകോലുവിനെയൊക്കെയാണ്. കനകോലു പോകാത്തത് കൊണ്ടാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ജയിക്കാതെ പോയത് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. എന്തായിരുന്നാലും ശരി തന്നെയാണ്, അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മണിപ്പൂരിൽ ഉൾപ്പെടെ നിങ്ങൾ നടത്തിയ പ്രചരണങ്ങൾ എന്തായി? മിസോറാമിൽ ഇന്ന് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂരിൻ്റെ. കഴിഞ്ഞവണ ഒരു MLA മാത്രം ഉണ്ടായിരുന്ന BJP 2 ഇരട്ടിയിലേക്ക് വളരുകയും കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന MLA ഒന്നും കാണാനില്ലാത്ത അവസ്ഥയിലേക്കുമാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നിങ്ങൾ വരുന്ന 4 മാസത്തിലും പയറ്റാൻ പോകുന്ന സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ BJPയുടെ വോട്ടും BJPയുടെ സീറ്റും കൂടാൻ മാത്രമേ പോകുന്നുള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ 300 ആയിരുന്നു ടാർഗറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ BJP ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് 400+ എന്നാണ്. അത് മോഡിക്ക് ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ പോകുന്നത്. പിന്നെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞു. എന്താണ്, ഛത്തീസ്ഗഡിലൊക്കെ ഉൾപ്പെടെ സഫോളജിസ്റ്റുകൾക്ക് ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയവർക്ക് പോലും തെറ്റിപ്പോയിന്ന്? അങ്ങനെയല്ല, ഞാനിപ്പോൾ നമ്മുടെ സവ്യസാജി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോപ്പുലറായിട്ടുള്ള സഫോളജിസ്റ്റുകളുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലറാണ്. അവർ നടത്തിയിരുന്ന പ്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് പേഴ്സണലി തന്നെ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഛത്തീസ്ഗഡിൽ ഈ ബസ്തർ പോലുള്ള നക്സൽ മാവോയിസ്റ്റ് മേഖലകളിൽ കയറി സർവേ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നുള്ള ഒരാൾക്കും കഴിയാറില്ല. അവർ ചില ലോക്കലായിട്ടുള്ള റിപ്പോർട്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് മാത്രം നടത്തുകയാണ്. അപ്പോൾ ഏതാണ്ട് 20 സീറ്റുകൾ ഒഴിച്ചിട്ടിട്ട് മാത്രമാണ് അവരൊരു ഒരു ആവറേജ്, ബാക്കി 70 സീറ്റുകൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. ആ 20 സീറ്റുകളിൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന മേൽക്കൈയുണ്ട്. അതാണ് പറഞ്ഞത്. അതായത് ബസ്തർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ BJP വളരെ മോശം പെർഫോമൻസ് മാത്രം നടത്തുന്ന ഒരു മേഖലയാണ്. അവിടെ പോലും BJPക്ക് ഒരുപാട് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട്, പിന്നെ ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചത്? ഛത്തീസ്ഗഡിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് 508 കോടി രൂപ മഹാദേവ് ബെറ്റിംഗ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൈമാറി എന്ന് പറഞ്ഞയാൾ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്.
നിങ്ങളത് മറന്നു പോകരുത്. മഹാദേവ് ബെറ്റിംഗ് സ്കാം എന്ന് പറയുന്നത് ഏതാണ്ട് 6,000 കോടി രൂപയുടെ സ്കാമാണ് അവിടെ നടന്നിരിക്കുന്നത്. ജനം ഇത് കാണുകയാണ്. അതായത് ഒരു ചെറിയ സംസ്ഥാനത്തിൽ അധികാരം കിട്ടിയപ്പോൾ പോലും നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന്, 200 കോടി രൂപ മുടക്കി അവിടെ ഒരാൾ, ആ പറയുന്ന ആളുടെ പേര് സൗരഭ് ചന്ദ്രക്കാർ എന്ന് പറയുന്ന ഒരാൾ, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ UAE വെച്ചിട്ട് ബോളിവുഡ് താരങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഒരു വലിയ വിവാഹം മഹാമഹമൊക്കെ നടത്തി. ഈ പറയുന്ന വ്യക്തി 2018 ഛത്തീസ്ഗഡിൽ മഹാദേവ് എന്ന് പറയുന്ന ഒരു ചെറിയ ജ്യൂസ് കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. 4-5 വർഷങ്ങൾ കൊണ്ട് അയാൾക്കുണ്ടായ വളർച്ചയാണ്. നിങ്ങൾ അദാനിയുടെ പുറകെ പോകുന്നുണ്ടല്ലോ, ഇയാളുടെ പുറകെയും കൂടി ഒന്ന് പോയി നോക്കണം, അപ്പോൾ മനസ്സിലാകും. അത് മാത്രമല്ല അയാൾ ചെയ്തിരിക്കുന്നത്, അയാൾ പാകിസ്ഥാൻ ഇതേപോലെ ബെറ്റിംഗ് ആപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാനിൽ, ഖേലോ യാർ എന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞിട്ടാണ്? ദാവൂദ് ഇബ്രാഹിമിൻ്റെ സഹോദരനായ മുഷ്താഖിർ ഇബ്രാഹിം കാസർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ ബിസിനസ് നടത്തുകയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയാണ് ആർക്ക്, നിങ്ങളുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭാഗലിന് ഛത്തീസ്ഗഡിൽ 508 കോടി രൂപ കൊടുത്തു എന്നുള്ള ആരോപണം ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന വ്യക്തികൾ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജനം ഇത് കാണുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ തറപറ്റിപ്പോയത്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംസ്ഥാനത്തിൽ അധികാരം കിട്ടിയപ്പോൾ അഴിമതിയുടെ പുതിയ സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ വീണ്ടും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ 1 കൂട്ടിയാൽ 2 എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഘടകകക്ഷികളെയൊക്കെ കൂടെ കൂട്ടക്കൂട്ടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാം.